അഞ്ചാം ക്ലാസ് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുടങ്ങാതെ സംഭാവന കൈമാറുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത്. നെയ്യാറ്റിൻകര സ്വദേശി ആദർശ് സംഭാവന നൽകുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന് മുന്നിൽ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു പദ്ധതി സമർപ്പിച്ച വിജയിപ്പിച്ച വിദ്യാർത്ഥി കൂടിയാണ് ഈ മിടുക്കൻ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദർശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കേൾക്കുന്നത്. അന്ന് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സമയമായിരുന്നു. തുടർന്നാണ് ജനങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ദുരിതാശ്വാസ നിധിയെന്ന് മനസ്സിലാക്കുകയും അഞ്ചാം ക്ലാസ് മുതൽ എല്ലാ മാസവും ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നിശ്ചിത തുക ആദർശ് കൈമാറുകയും ചെയ്തത്. അത് ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഇതറിഞ്ഞ മുഖ്യമന്ത്രി 2018 എന്നെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ആ സമയം ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം എങ്ങനെ കേരളത്തിലെ മറ്റെല്ലാ കുട്ടികളിലേക്കും വ്യാപിപ്പിക്കാം എന്നൊരാശയം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. തുടർന്ന് അടുത്ത വർഷം അത് റിപ്പോർട്ടായി സമർപ്പിക്കുകയും 2019 സെപ്റ്റംബർ 2 മുതൽ 16 വരെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും മണി ബോക്സ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. 4 ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മണി ബോക്സിലൂടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2,81,00,000 രൂപ ലഭിച്ചു. കേരളത്തിൽ നടപ്പിലാക്കിയ മണി ബോക്സ് പ്രോജക്ട് ഡൽഹി ഗവൺമെന്റ് ആവശ്യപ്പെടുകയും അതിന്റെ ഒരു പകർപ്പ് ഡൽഹിക്കും നൽകിയിരുന്നു. വയനാട് പുനരുദ്ധാരണ പ്രവർത്തന സഹായത്തിനും ആദർശ് തന്നാൽ കഴിയുന്ന സഹായം കൈമാറിയിട്ടുണ്ട്. എല്ലാ മാസവും പോസ്റ്റ് ഓഫീസ് വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് നിശ്ചിത തുക നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ വിദ്യാർത്ഥിയാണ് ആദർശ്. ഒപ്പം സംസ്ഥാന സർക്കാരിന് മുന്നിൽ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു പദ്ധതി സമർപ്പിച്ച് വിജയിപ്പിച്ച വിദ്യാർത്ഥിയുമായതിനാൽ തന്നെ നിരവധി അംഗീകാരങ്ങളും ആദർശിനെ തേടിയെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.